വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുകയാണ്. സ്കൂളുകൾ സംബന്ധിച്ച് സുപ്രധാനമായ പ്രതികരണം ഉണ്ടാകുന്ന പ്രതീക്ഷ. നാളെ 3 മണിക്ക് കൂടുന്ന കോവിഡ് അവലോകന യോഗത്തിൽ സാങ്കേതിക വിദഗ്ധരുടെ അഭിപ്രായം കൂടെ മാനിച്ചുകൊണ്ട് ഒരു അന്തിമ തീരുമാനമെടുക്കാമെന്ന് തീരുമാനിച്ചു. നാളെ ചേരുന്ന കോവിഡ് അവലോകന യോഗത്തിന് ശേഷം അതിൽ ആ അവലോകന യോഗത്തിൽ കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വി ശിവൻകുട്ടിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. സ്കൂളുകൾ തുറക്കുന്നത് സംബന്ധിച്ച് ഇപ്പോൾ സർക്കാർ ഒരു കൂടുതൽ ചർച്ചയിലേക്ക് കടന്നിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കോവിഡ് ക്ലസ്റ്ററുകളൊക്കെ രൂപപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അത്തരത്തിൽ ഒരു പ്രതികരണം ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയിരിക്കുന്നത്. അതിൽ മുഖ്യമന്ത്രിയെ ഈ വിവരങ്ങൾ ധരിപ്പിക്കും, അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ ആലോചിക്കും എന്നിവയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാനത്ത് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ക്ലസ്റ്ററുകൾ രൂപപ്പെടുന്നു, ഫാർമസി കോളേജിൽ ക്ലസ്റ്ററുകൾ രൂപപ്പെടുന്നു. അങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ക്ലസ്റ്ററുകൾ രൂപപ്പെടുന്ന സാഹചര്യത്തിലാണ് സ്കൂളുകളുടെ കാര്യത്തിൽ കൂടി നിയന്ത്രണം വേണോ എന്നൊരു ആശങ്ക ശക്തമായത്. ആരോഗ്യ വിദഗ്ധരടക്കം ഇക്കാര്യത്തിൽ ചില നിയന്ത്രണങ്ങൾ വേണ്ടി വരും എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം എത്തിയിരിക്കുന്നത്. ഏഞ്ചൽ മേരി മാത്യു ചേരുകയാണ്. ഏഞ്ചൽ, സ്കൂൾ സംബന്ധിച്ച തീരുമാനം എന്നുള്ളതിൽ സർക്കാർ എന്താണ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രതികരണം, വിശദാംശങ്ങൾ? സഹൽ, സ്കൂളുകളുടെ പ്രവർത്തനം സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം നാളെ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നാളെ അവലോകന യോഗത്തിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സ്കൂളുകളുടെ പ്രവർത്തനം സംബന്ധിച്ചും മറ്റു കാര്യങ്ങൾ സംബന്ധിച്ചും നേരത്തെ സ്കൂളുകളുടെ പ്രവർത്തനം സംബന്ധിച്ചും മറ്റും നേരത്തെ മുഖ്യമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പരീക്ഷാ നടത്തിപ്പും സ്കൂൾ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. ഇതിനുശേഷമാണ് മന്ത്രി ഇപ്പോൾ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. നാളത്തെ അവലോകന യോഗത്തിലായിരിക്കും ഇത് സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ തീരുമാനം ഉണ്ടാവുക. ഒറ്റഘട്ടത്തിൽ അടച്ചിടാനുള്ള സാധ്യത ഇപ്പോൾ നിലവിലില്ല. സ്കൂള് അടച്ചിടാനുള്ള സാധ്യത ഇല്ല എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഒരുപക്ഷെ സ്കൂളുകളുടെ പ്രവർത്തന സമയം വെട്ടിക്കുറച്ചേക്കാം, വിദ്യാർത്ഥികളുടെ എണ്ണം വെട്ടിക്കുറച്ചേക്കാം. ഇത്തരത്തിൽ ഒരു നീക്കത്തിനായിരിക്കും സാധ്യത എന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകൾ നൽകുന്ന സൂചന. പ്രത്യേകിച്ച് ആരോഗ്യ വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഘട്ടത്തിൽ സ്കൂളുകൾ പൂർണ്ണമായി അടച്ചിടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് ആരോഗ്യ വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും സ്കൂളുകൾ അടച്ചിടാനുള്ള സാധ്യത ഇപ്പോഴില്ല. ഒരുപക്ഷെ സ്കൂളുകളുടെ പ്രവർത്തന സമയത്തിൽ കാര്യമായി വെട്ടിക്കുറച്ചിരുന്നുണ്ടാകാം. നേരത്തെ പകുതി വിദ്യാർത്ഥികളൊക്കെ എന്നുള്ള ക്രമീകരണങ്ങളിൽ ഒരുപക്ഷെ അതിൽ കുറവ് വിദ്യാർത്ഥികൾ മാത്രം പങ്കെടുത്ത് സ്കൂളുകളിൽ എത്തുന്ന രീതി തുടർന്നേക്കാം. ഇപ്പോൾ ഉള്ള സംവിധാനം ഇപ്പോഴുള്ള ക്രമീകരണങ്ങൾക്കപ്പുറത്തേക്ക് കൂടുതൽ വിദ്യാർത്ഥികൾ ഒന്നിച്ചെത്തുന്ന സാഹചര്യങ്ങൾ കുറയ്ക്കാനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടായേക്കാം. അതായിരിക്കും ഒരുപക്ഷെ കോവിഡ് നാളത്തെ കോവിഡ് അവലോകന യോഗത്തിൽ തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുള്ളത്. പരീക്ഷ നടത്തിയപ്പോൾ ഇതിനൊരു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പരീക്ഷയുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യമാണ് നേരത്തെ വിദ്യാഭ്യാസ വകുപ്പൊക്കെ അറിയിച്ചിരുന്നത്. ഒരുപക്ഷെ പരീക്ഷ നടത്തിപ്പിനും ഇത്തരത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കോവിഡ് ക്രമീകരണങ്ങൾ പാലിക്കാൻ വേണ്ടി മറ്റു ക്രമീകരണങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. സഹ ശരി ഏഞ്ചൽ, എന്തായാലും നാളെയാണ് പ്രധാനപ്പെട്ട കോവിഡ് അവലോകന യോഗം നടക്കുന്നത്. സംസ്ഥാനത്തെ കേസുകൾ ഓരോ ദിവസവും ഇരട്ടിച്ചും അതിലപ്പുറത്തേക്കും ഒക്കെ കൂടുന്ന ഒരു സാഹചര്യമുള്ള ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സ്കൂളുകളുടെ കാര്യത്തിൽ ഒപ്പം സംസ്ഥാനത്ത് കൂടുതൽ നിയന്ത്രണങ്ങൾ വേണോ എന്ന കാര്യത്തിലൊക്കെ നാളത്തെ അവലോകന യോഗത്തിൽ തീരുമാനമുണ്ടാകും. നാളെയാണ് അവലോകന യോഗം നടക്കുന്നത്.